നമസ്കാരം. റിവ്യൂ കോക്ടെയിൽ മലയാളം റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് കോം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മൾ ഒരു സ്നാക്സ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. എഗ് ഫിംഗേഴ്സ് ഒരു നാല് മുട്ടയൊക്കെ വെച്ച് നമ്മൾ ഒരു ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ടോ ഒന്ന് നോക്കുക. അതിനു മുമ്പ് റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ മറക്കരുത്. റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് കോം സന്ദർശിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളൊരു നാല് മുട്ട ഒരു ബൗളിലേക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്വല്പം ഉപ്പ് ചേർത്തു, ഒരര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തു. എന്നിട്ട് ഇവനെ നമുക്ക് ശരിക്കും ഒന്ന് അടിച്ചെടുക്കാം. അത് നമ്മൾ ശരിക്കും അടിച്ചെടുത്തിട്ടുണ്ട്. അത് അടിച്ചെടുത്തിട്ട് അത് നമ്മൾ പരന്ന ഒരു ശകലം കുഴിവുള്ള ഒരു പാത്രത്തിലേക്ക് അങ്ങനെ ഒഴിച്ചു. ഇനി ഇവനെ നമ്മൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. പെട്ടെന്ന് എളുപ്പത്തിന് ഒരു തവയ്ക്കകത്ത് തന്നെ ഇവനെ ഒന്ന് സ്റ്റീം ചെയ്യുവാണ്. ആവശ്യത്തിനുള്ള വെള്ളം അങ്ങനെ ഒഴിച്ചു. നമുക്കൊരു 10-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇവനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ടതാണ്. ആദ്യം വെള്ളം ഒന്ന് തിളയ്ക്കുന്നതിന് വരെ ഹൈ ഫ്ലെയിമിൽ, പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റും. എന്നിട്ട് നമ്മുടെ മിക്സ് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചു, ഒരു പ്ലേറ്റ് വെച്ചൊന്ന് മൂടിയിട്ട് നമ്മൾ ആ ലിഡും കൂടി അങ്ങ് വെച്ചു. ഇവനൊന്ന് സ്റ്റീം ചെയ്ത് ഒന്ന് റെഡിയാകട്ടെ. വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറാം. അപ്പോൾ നമ്മളൊരു 25 മിനിറ്റോളം അങ്ങനെ സ്റ്റീം ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗവൊക്കെ ഞാൻ നിർത്തി. ഓക്കെ, സെറ്റായിരിപ്പുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് തണുത്തോട്ടെ, നമുക്കൊന്ന് കട്ട് ചെയ്യാൻ ഒരു പരിവാകാൻ വേണ്ടി. അങ്ങനെ കുറച്ച് നേരം ഒന്ന് തണുക്കട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മളത് എടുത്തു, ഒന്ന് ചുറ്റും ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവനെ നമ്മൾ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കും. പറ്റുന്ന രീതിയിൽ നമ്മളൊരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഐറ്റങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവനെ കുറച്ച് മൈദയിലും മുട്ടയിലും ബ്രെഡ് ക്രംസിലുമൊക്കെ മൂക്കി ഒന്ന് വറക്കാനുള്ള പരുവത്തിലാക്കി എടുക്കണം. അതിനുവേണ്ടി കുറേ ഐറ്റംസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറുമാണ്. അതിലേക്കൊരു സ്വല്പം ഉപ്പ് ചേർത്തു, ഒരു സ്വല്പം ചില്ലി ഫ്ലേക്സും കൂടെ അങ്ങ് ചേർത്തു. രണ്ടും കൂടെ അല്ലെങ്കിൽ നാലും കൂടെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ചില്ലി ഫ്ലേക്സ് അകലേ ഉള്ളൂ, ഞാൻ അധികം പറ്റി പിടിക്കേണ്ടെന്ന് ഓർത്താണ് അധികം ഇടാൻ തോന്നുന്നത്. അത് റെഡിയായി. ബ്രെഡ് ക്രംബ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു മുട്ട എടുത്ത് അതിൻ്റെ അകത്ത് ഒരു ശകലം ഉപ്പിട്ട് ഒന്ന് അടിച്ച് അതും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ സ്പൂണൊക്കെ എടുത്ത് മാറ്റാം എളുപ്പത്തിന്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ഐറ്റം പ്രിപ്പയർ ചെയ്യുകയാണ്. നമ്മളതിൻ്റെ അകത്തു നിന്ന് ഓരോ പീസിങ് എടുക്കുന്നു. ആദ്യം നമ്മളെ മൈദ, മറ്റേ മൈദയും കോൺഫ്ലോറും കൂടെയുള്ള ആ പൊടിയിൽ ഒന്ന് ശരിക്കും ഒന്ന് പുരട്ടുന്നു ഒരു ബേസ്. അത് കഴിഞ്ഞിട്ട് മുട്ടയുടെ വെള്ളക്കകത്തൊന്ന് ഉരുട്ടുന്നു. എന്നിട്ട് റൊട്ടിപ്പൊടി പുരട്ടുന്നു. ഒന്നുകൂടെ മുട്ടയ്ക്കകത്ത് ഇടുന്നു. നമ്മൾ ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. വീണ്ടും റൊട്ടിപ്പൊടി പുരട്ടി അവനെ വർക്കർ റെഡിയാക്കി വെക്കുന്നു. ഇങ്ങനെ എല്ലാ പീസുകളും ചെയ്യാം. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമുക്ക് ഓരോന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 2-3 ബാച്ചാക്കി ഇടാം. എന്നിട്ട് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതി. ഒത്തിരി കരിയുണ്ട കണ്ടോ, ഇത് ചെറിയ കളറേ ഉള്ളൂ. എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല കളറാകും ഇത്, കാരണം മുട്ടയൊക്കെ ആദ്യം തന്നെ പുഴിഞ്ഞതല്ലേ. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റെഡി ആയോ ഇല്ലയോ എന്നുള്ള സംശയമൊന്നും വേണ്ട. അധികം എണ്ണ കുടിപ്പിക്കാതെ നമുക്കിങ്ങോട്ട് കോരി അങ്ങ് എടുക്കാം.
കോരി തൽക്കാലം നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് അങ്ങ് മാറ്റാം. ഇനി ഇവനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ചിലം സോസൊക്കെ ഒഴിച്ച്, അല്ലെങ്കിൽ കെച്ചപ്പൊക്കെ ഒഴിച്ച്, സോസല്ല കുറച്ച് കെച്ചപ്പൊക്കെ ഒഴിച്ച് അങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ റിവ്യൂ കോക്ടെയിൽ മലയാളം മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് കോം നമ്മുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് സന്ദർശിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നല്ലത് വരട്ടെ.